ഹേ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ഒരു വർഷത്തിന് ശേഷം. ഒരു വർഷമായിട്ടില്ല, എന്നാലും കുറേ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ പതിവ് പോലെ നിങ്ങളെ സോപ്പിടാനായിട്ട് ഞാൻ എന്താണ് അൻവിയുടെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഞാൻ ഏട്ടൻ ചേച്ചി ഏട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ, എൻ്റെ ഇതാണ് ആൾ രാഹുൽ ഏട്ടനാണ്. രാഹുലേട്ടൻ, ചേച്ചി, തമ്പുരു, അൻവി, ഞാൻ, ഞങ്ങൾ അഞ്ചു പേരും കൂടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് രാവിലെ തന്നെ. എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് തൊഴുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ എന്താണ് അൻവിയുടെ ഫോട്ടോയും തമ്പുരുവിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി അവിടെ നല്ല ഭക്തിയായിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ജസ്റ്റ് വീട് എടുത്തേ ഉള്ളൂ. അപ്പോൾ എന്നാൽ അൻവി അവിടെ വന്നിട്ട് ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്, തമ്പുരു അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതാ അവർ നല്ലപോലെ എൻജോയ് ചെയ്യണം അമ്പലത്തിൽ, ഒന്ന് ഓടി നടന്നു നോക്കുക. അപ്പോൾ ഞങ്ങളും അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ഭയങ്കര വലിയ ആഘോഷങ്ങളൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിലാണ് ആഘോഷിച്ചത്. അപ്പോൾ അതാ തമ്പുരു ഓടി വന്നിട്ട് ഇപ്പം അൻവിക്ക് ഒരു ഉമ്മ കൊടുക്കും കേട്ടോ. നല്ല രസമാണ് അവർ രണ്ടുപേരും കളിക്കുന്നതും പറയുന്നതൊക്കെ. ഇവനും അങ്ങനെ തന്നെയാണ് കേട്ടോ, തമ്പൂനെ സമയം കിട്ടുമെങ്കിൽ ഇവൻ കെട്ടിപ്പിടിച്ച് ഉമ്മക്കലും കടിക്കലൊക്കെ തന്നെയാണ്. ഇതാണ് വീട്ടിൽ പരിപാടി. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിലോട് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം അൻവിയുടെ ചെവിയിൽ രാവിലെയായിട്ട് പൂ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവ ഇങ്ങനെ തട്ടി 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 കളയാണ്. അങ്ങനെ ചേച്ചി എനിക്ക് പൂ വെച്ച് വന്നിട്ട് തരുവാണ് കേട്ടോ, നോക്കണ്ടോ. അങ്ങനെ തട്ടിക്കളഞ്ഞാലും പിന്നെ രാവിലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, തമ്പൂനും വെച്ചു. ഞാനങ്ങനെ അവനോടൊരു ഹായ് പറയാൻ പറഞ്ഞതാണ് കേട്ടോ. അവന് ഹായ് പറഞ്ഞിട്ട് പിന്നെ പോകുന്നുണ്ട്. ഇപ്പം തമ്പുന് രണ്ടര വയസ്സ് കഴിഞ്ഞു. ആളിപ്പം നല്ല ഉഷാറാണ്, കാര്യം പറയാനൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കേട്ടോ, അത് കുഞ്ഞുകുട്ടിയല്ലേ. അപ്പം അൻവിയും കാര്യം പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മ, അച്ഛൻ, മാമ, മാമൻ, അമ്മ, അമ്മ എന്നൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ എനിക്ക് കുറേ റിക്വസ്റ്റ്, ഒരു വീഡിയോ കുഴപ്പമുണ്ട് കേട്ടോ, എല്ലാം ചെയ്യാം, എല്ലാ വീഡിയോസും ചെയ്യാം കേട്ടോ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട്, പക്ഷെ ചില ടൈമിൽ മടിയാണ്, ചില സമയം അൻവിയുടെ കുരുത്തക്കേട്, എനിക്ക് സമയമില്ലായ്മ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും ഞാൻ ഇടാം വീഡിയോ. എന്തായാലും നിങ്ങൾ പറയുന്ന എല്ലാ വീഡിയോസും ഞാൻ ടൈം എടുത്തിട്ടായാലും ഇടും കേട്ടോ. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ നമുക്കൊരു ക്യു ആൻഡ് എ കിടപ്പുണ്ട് കേട്ടോ, ക്യു ആൻഡ് എ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. ഞാൻ 2K ആകുമ്പോഴത്തേക്ക് ചെയ്യാനായിട്ട് ഇരുന്നതാണ്. അങ്ങനെ 2K ആയിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി സന്തോഷം. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ലവ് യു സോ മച്ച്. അത്രയ്ക്ക് എനിക്ക് എന്താണ് സന്തോഷമായിരുന്നു 2K ആയപ്പോഴത്തേക്ക്. പിന്നെ അപ്പോൾ അതാ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഇവിടെ നമ്മുടെ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ നടക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, ബലൂണൊക്കെ ഇങ്ങനെ ഊതി വിറപ്പിച്ചേക്കാണ്. അൻവി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇനി അവന് ഫുഡൊക്കെ കൊടുക്കണം. തമ്പൂന് ചേച്ചി ഫുഡ് കൊടുക്കും, ഇവന് കൊടുക്കണം ഞാൻ. രാവിലെയായിട്ടും കഴിക്കണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് നമ്മളല്ല വെക്കുന്ന, അപ്പുറത്തെ വീട്ടിലെ ആ മാമനാണ്. ആൾ ഇങ്ങനെ പാചകത്തിൻ്റെ പരിപാടിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആ മാമനാണ് വെക്കുന്നത്, ബിജു മാമൻ. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോ, സൈക്കിളിലെ വീഡിയോയിൽ മാമനെ കാണിക്കുന്നുണ്ട് കേട്ടോ. സച്ചു അച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അവരുടെ അച്ഛനാണ്. നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പം അതാണ്ട് അൻവിക്ക്, അൻവിയല്ല തമ്പുരുവിന് ചേച്ചി ഫുഡ് കൊടുക്കുകയാണ്. ഏട്ടൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ അവരെ ചുമ്മാ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. പിന്നെ അവൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം കുട്ടികളല്ലേ, അപ്പോൾ കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, അതാണ് മറിച്ചത്. അമ്മതാ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട്, അവിയലിന് വേണ്ടിയിട്ട് അമ്മ കഷ്ണങ്ങളൊക്കെ അരിയാണ്. അപ്പോൾ അതായത് അൻവിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്ന് പറയുന്നത് ഞാൻ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അൻവിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഞാനാണ് കേക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒട്ടും ടൈമില്ലായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഓടി നടന്നാണ് കേക്ക് ഉണ്ടാക്കിയത് തന്നെ. തലേദിവസം രാത്രിയാണ് കേക്ക് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ഇട്ടത്. അതിന് മുന്നേ കേക്ക് മേടിക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ തലേദിവസം രാത്രിയായപ്പോൾ ഞാൻ കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു, അല്ല കേക്ക് മേടിക്കാമെന്നല്ല, കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ പിന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഷടപടയെന്ന് പറഞ്ഞ് പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ എന്താണ് അമ്മയും അമ്മാമ്മയും കൂടെ ഉരിക്കുകയാണ്. പിന്നെ അതാ നമ്മുടെ വീട്ടിലേക്ക് ബീഫായിരുന്നു കേട്ടോ. വീട്ടിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫും അവിയലും പിന്നെ എന്താണ് പരിപ്പ് കറിയൊക്കെ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ബീഫ് ഇവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഞാൻ കേക്കെന്ന് വെച്ചാൽ തലേദിവസം രാത്രി തന്നെ സ്പോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയി കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ വെളുപ്പിനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കേക്കൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അൻവിക്ക് അല്ല കേക്കിന് ഡെക്കറേഷൻ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് പൂ വാങ്ങാൻ പോവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ 2 വർഷത്തിന് മുന്നേ, അതായത് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഞാൻ കേക്ക് സെയിൽ ചെയ്യുമായിരുന്നു കേട്ടോ. നല്ല സെയിലുണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് പാലക്കാട് പോയ ടൈമിലാണ് സെയിൽ നിർത്തിയത്.
പിന്നെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ ഇവിടുത്തെ കണക്കല്ല, ഗ്രാമമായത് കൊണ്ട് തന്നെ കേക്കിന് അത്ര വലിയ സ്കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മടിച്ചു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയും ചെയ്തൊന്നും ഇല്ല. അപ്പോൾ 2 വർഷം ആവുന്നു ഞാൻ കേക്കെന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ട് തന്നെ. അപ്പോൾ കൈയുടെ ആ വഴങ്ങുന്നതൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിട്ടല്ല കേട്ടോ കേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരിതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞല്ലേ, വേറെ നമ്മൾ പുറത്ത് ആർക്കും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര പെർഫെക്ഷൻ ഒന്നും നോക്കിയില്ല. എനിക്ക് പറ്റുന്ന പോലെ ഒരു സന്തോഷം അത്രയേ നോക്കിയിട്ടുള്ളൂ. നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ പരിപാടിയൊക്കെയാണ്. അപ്പോൾ കേക്കൊക്കെ ഐസിങ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ചെന്നിട്ട് വേണം ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് കണ്ണനല്ലൂർ ഞങ്ങൾ വന്നത്. ആദ്യം ഞാൻ മുഖത്തലെ പോയിട്ട് നോക്കി പോകണ്ടെന്ന്, പക്ഷെ മുഖത്തിൽ വലിയ റോസാപ്പൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണനല്ലൂർ വന്നിട്ട് റോസാപ്പൂ ചുമപ്പ് വെള്ള ഒരു പിങ്ക് യെല്ലോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകണോട്ട് ചെയ്തത്. പിന്നെ അവിടെ പ്രത്യേകിച്ച് പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് കേക്കായിരുന്നു രാവിലെ തൊട്ട് തന്നെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ. അതെന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്. പിന്നെ ടെൻഷനും എല്ലാം കൂടെ കൊണ്ടിട്ട് എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി ഒരു ജോലി ഞാൻ ചെയ്തിട്ടില്ല. ചേച്ചി അമ്മയും കൂടെയൊക്കെയാണ് ചെയ്തത്. നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടും റൈസിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള സവാളയും ബാക്കി കൂട്ടങ്ങളെല്ലാം അവർ തന്നെയാണ് അരിയും പറക്കൊക്കെ ചെയ്തത്. പിന്നെ ഏട്ടനും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ എന്താണ് അത്രയൊക്കെ ഉള്ളു കേട്ടോ. അത്രയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര വലിയ വിശേഷമൊന്നും അല്ലായിരുന്നു കേട്ടോ. ചെറിയ രീതിയിലായിരുന്നു എല്ലാം ആഘോഷിച്ചത്. പിന്നെ അവൻ്റെ ഒരു സന്തോഷം അവൻ്റെ 1-ാമത്തെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ആഘോഷിച്ചു. അവൻ പിന്നീട് ഒരു സങ്കടം, ഇപ്പം എൻ്റെ ഒന്നും ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്കും മനസ്സിലാവും ഞാൻ ആഘോഷിച്ചില്ല അമ്മയെന്ന്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അന്ന് കാശില്ലാത്തതുകൊണ്ട് അവർ ആഘോഷിച്ചില്ല. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെത് അവർ നമ്മൾ പിന്നീട് ചോദിക്കുമല്ലോ ആഘോഷിച്ചില്ലേ എന്ന്. അപ്പോൾ ആഘോഷിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ ആഘോഷിച്ചത്. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ATMലൊക്കെ കയറിയിട്ട് പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞാൻ കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ്ടെ ഫുഡ് ഉണ്ടാക്കുന്ന അടുത്തോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല ചെയ്തത്, അപ്പുറത്തെ വീട്ടിൽ, അതായത് ബിജു അമ്മൻ്റെ വീട്ടിൽ നിന്ന് തന്നെ, സച്ചുവിൻ്റെ അച്ഛൻ്റെയും വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ബിജു അമ്മ അപ്പോൾ അവിടെ ചിക്കൻ ഇളക്കാണ്. അതെ തന്നെ ചേട്ടൻ പത്തനംതിട്ടയിൽനിന്ന് കറി ഉണ്ടാക്കാൻ വന്നു. ഒയ് ആയി പറ. ഏട്ടാ ഒരു ഹായ് പറ കേട്ടോ. ഹായ്. അപ്പം ഞാൻ എന്താ ഫോണും കൊണ്ട് വരുന്നുണ്ടേട്ടോ. രാവിലെയായിട്ട് ഇങ്ങനെ ഇളക്കുമായിരുന്നു കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏട്ടൻ പറയണം കണ്ടോ ചേട്ടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഞങ്ങളത് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. പിന്നെ റൈസ് അവിടെ ആയി നേരത്തെ ആയിട്ടുണ്ട്. അപ്പോൾ കണലൊക്കെ ഇങ്ങനെ മുകളിലിട്ടിട്ട് സെറ്റാകാൻ വേണ്ടി വെച്ചേക്കാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ആയിരുന്നുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയിട്ടില്ല. പക്ഷെ പറയാതിരിക്കാൻ വേണ്ടി ഭയങ്കര ചൂട്, ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്ര ചൂടായിരുന്നു. വെയിൽ ഈ ടാർപ്പയും കൂടെ കെട്ടിയേക്കുന്നുണ്ടെ നമുക്ക് ആ പരിസരത്ത് നിൽക്കാനേ പറ്റില്ല അത്ര വെയിലാണ്. പാവം വിജുവിനെ സമ്മതിക്കണം കേട്ടോ, അത്ര വെയിലത്ത് നിന്ന് ഇത്രയും നമുക്ക് വേണ്ടി ചെയ്തു തരുന്നല്ലോ. ഭയങ്കര സന്തോഷമാണ് ബിജുവമ്മ ഇങ്ങനെ ചെയ്തു തരുന്നതിൽ. അപ്പോൾ അതാ അപ്പം ഇങ്ങനെ ഏട്ടൻ പറയണം ബിജുവമ്മൻ ഇങ്ങനെ അരിയുന്നതൊക്കെ കണ്ടാൽ നല്ല രസമാണെന്നൊക്കെ രാവിലെ ഏട്ടൻ ഇങ്ങനെ പറയായിരുന്നു. അപ്പം ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബിജുവമ്മ വന്നിട്ട് സാലഡിന് വേണ്ടിയിട്ട് അരിയാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഫോണും കൊണ്ടിട്ട് ചെന്നു അരിയാൻ അരിയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ എന്തോ ആവശ്യത്തിന് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ രാവിലെയായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇപ്പം ബിജുവമ്മൻ ഇങ്ങനെ ഇളക്കും ചിക്കൻ കറി. അപ്പോൾ എന്താ കണ്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കുന്ന ഇങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു. കറിക്കും റൈസിനും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ കേക്ക് മുറിയും പരിപാടിയൊക്കെ വൈകിട്ടായിരുന്നു കേട്ടോ, വൈകിട്ടത്തെ ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ രാവിലെ എന്ന് വെച്ചാൽ എല്ലാവർക്കും പോകണ്ടേ. ഇപ്പം നമ്മൾ ഗിഫ്റ്റ് അങ്ങനെയൊന്നും മോഹിച്ചിട്ടൊന്നും അല്ല കേട്ടോ, അവൻ്റെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു നമ്മൾ നടത്തിയതുകൊണ്ട്. ഒത്തിരി പേരെ വിളിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ അടുത്തുള്ളവരെ മാത്രം, വീട്ടിന് പരിസരത്തുള്ള കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഒത്തിരി പേരെ വിളിച്ചിട്ടൊന്നുമില്ല.
അങ്ങനെന്താ ചിക്കൻ കറി അവിടെ കിടന്നാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് വിജയമെന്താ സാലഡിന് അരിയാണ് കേട്ടോ. ഇങ്ങനെ ആൾ നല്ല സ്പീഡി ടപ്പട്ടപ്പട്ടപ്പേന്നും പറഞ്ഞ് അരിഞ്ഞു പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സത്യം പറഞ്ഞാൽ നല്ലപോലെ പാചകം അറിയാവുന്നുണ്ട്. അതായത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് നല്ല ശീലമുണ്ട്. അതുകൊണ്ടാണ് വിജയമൻ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കണ്ടിട്ട് പിന്നെ വീട്ടിൽ പോയിട്ടോ. അപ്പം എനിക്ക് കേക്കിൻ്റെ കാര്യത്തിലൊരു ടെൻഷനായിരുന്നു. കാരണം പെർഫെക്ഷൻ ഒന്നും ഇല്ല, വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ അങ്ങനത്തെ ഉള്ളൊരു രീതിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ മനസ്സിലൊരിത് സാരമില്ല, നമ്മൾ വേറൊരാൾക്ക് ഞാൻ ചെയ്ത് കൊടുത്തല്ലോ, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി മാത്രമല്ലേ ചെയ്തത്. അതുകൊണ്ട് അത്രയൊരു സമാധാനം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണ് ബാക്കി ജോലികളൊന്നും ഇല്ലായിരുന്നു. എല്ലാം പാവൻ്റെ ചേച്ചിയാണ് ചെയ്തത്. അവൾ ഉണ്ടായതുകൊണ്ട് ഒത്തിരി ഒത്തിരി ഹെൽപ്പായിരുന്നു കേട്ടോ. എല്ലാ കാര്യം ചെയ്യാനായാലും എന്തിനായാലും പിന്നെ അവളും അമ്മയും കൂടെ ഒക്കെ എല്ലാം ചെയ്തു. പിന്നെ ഞാൻ അപ്പോൾ ആ ടൈമിൽ ഞാൻ അൻവി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ നല്ല പോലെ കരച്ചിലായിരുന്നു. കാരണം രാവിലെ ഒന്നും ഉറങ്ങിയില്ല. ഇതിൻ്റെ തിരക്കും കാര്യമൊക്കെ ആയിരുന്നുകൊണ്ട് അവൻ രാവിലെ ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ടൈമിൽ അവൻ പിന്നെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വീഡിയോ ഒന്ന് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നത്. അവനും ഉറങ്ങി, തമ്പൂരും ഉറങ്ങി കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കമുണ്ട്. ഞാൻ പിന്നെ അവനെ ഉറക്കിയെന്ന് വെച്ചാൽ ആ ടൈമിൽ അവൻ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ വൈകിട്ട് കേക്ക് മുറിക്കാൻ നേരം നല്ല പോലെ കരയും കേട്ടോ അവൻ. അതുകൊണ്ട് ഞാൻ ഉറക്കിയതാണ്. അപ്പോൾ അതാ ചേച്ചി അമ്മയും കൂടെ അവിടുന്ന് കാര്യം പറയുന്നത്. ഞാൻ വീഡിയോയും കൊണ്ട് വരുന്നതുകൊണ്ട് ചേച്ചി ഇങ്ങനെ നൈസിന് അവിടുത്തെ ആളെല്ലാന്നുള്ള രീതിയിൽ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ അതാ വീട്ടിലോട്ടെല്ലാം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബലൂണൊക്കെ ഇതാക്കണ്ടോ, ഫാനിലും ഭിത്തിയിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര സൂപ്പറാണെന്നും പറയില്ല, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ചെറിയ ഫംഗ്ഷനായിട്ട് ചേച്ചിയും രാവിലേട്ടന് അവരെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരുക്കത്തിൻ്റെ രീതിയിലൊന്നുമല്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളെല്ലാം ചെയ്തു. അതാക്കണ്ട ഹാപ്പി ബർത്ത്ഡേ എന്നെഴുതിട്ട് അവൻ്റെ നടുക്ക് അവൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അതാണ്ടോ ഇത് പാലക്കാട് പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഞങ്ങൾ പിന്നെ അത് ഫ്രെയിം ചെയ്ത് വെച്ചു. അപ്പോൾ അതാ തമ്പൂർ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. പാവൻ്റെ കുഞ്ഞ് ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. നല്ല കളിയാണ് കേട്ടോ രണ്ടുപേരും കൂടെ. അത് കഴിഞ്ഞ് ആ ചേച്ചി നിൽക്കുന്നു. ചേച്ചി വീണ്ടും എന്നെ കണ്ട് നൈസിന് അങ്ങ് നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ആളിവിടെ അടുത്ത മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അൻവി അൻവി ഞാൻ കരിയൊക്കെ എഴുതി കൊടുത്തു. കാരണം ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് കരിയൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ അതാ ഫംഗ്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരെയും വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവരല്ലേ, അവർക്ക് അത്ര ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അവർ കഴിക്കുന്ന വീഡിയോ ആയാലും എന്താണ് അവർ വന്ന് നിൽക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ വേറൊരു ടൈം വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർ നമ്മൾ കേക്ക് മുറിക്കുന്ന ടൈമിൽ തന്നെ എല്ലാവരും വരെയില്ല. വൈകിട്ട് വാക്കിനൊക്കെ എല്ലാവരും വരുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ എടുത്തിട്ടില്ല. ചുമ്മാ ജസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ടൈമിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ കുട്ടികളൊക്കെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. ആ പാവക്കുട്ടി ആ പെൺകുട്ടിയിലെ അവൾ മേടിച്ചെടുത്തതാണ് ആ പാവക്കുട്ടിയും കിലുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കേക്ക്. നിങ്ങൾ പറയണേ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഭയങ്കര പെർഫെക്ഷനൊന്നുമില്ല, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു എടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്റ്റൈലായിട്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് വർഷം കേക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സച്ചക്കുട്ടൻ സച്ചു. അവൻ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് നിൽക്കുകയാണ്. അതാണ് കേട്ടോ ബിജുമാമൻ. ബിജുമാമൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രാഹുലേട്ടൻ, തമ്പു, ചേച്ചി, അമ്മ, പിന്നെ അവിടെയുള്ള കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം അമ്മ എല്ലാവരും നിൽപ്പുണ്ട്. ഏട്ടനും ഞാനും ഇവിടെയാണ്. ഞങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ്. എന്താ പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ വീഡിയോ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം വീഡിയോ അങ്ങനെ കറക്റ്റ് പെർഫെക്റ്റിലൊന്നും അല്ല കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ എല്ലാവരും സഹകരിക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ സച്ചുവിനെ നിന്ന് ഞാൻ കുട്ടീനെ ഇങ്ങ് മേടിച്ചു. ഞാൻ പറഞ്ഞത് കുഞ്ഞിനെ ഇങ്ങനത്തെ നീ വെച്ചോണ്ടിരുന്ന എങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കുന്നതെന്ന്. അങ്ങനെ അവൻ്റെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോണ്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു വർഷമായി. എനിക്കറിയില്ല ഈ ഒരു വർഷം എത്ര പെട്ടെന്നാണ് പോയെന്ന്. എൻ്റെ മോൻ ഒരു വയസ്സായിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. അവൻ ഈ ഒരു വർഷം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു വർഷം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അവന് കളിയും ചിരിയും ഞങ്ങളുടെ ഞാൻ അടി കൂടുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെ എന്തൊക്കെയോ പോലെ ഒരു വർഷം പോയിരിക്കുകയാണ്. എൻ്റെ മോനോട് ഈ ഇപ്പോൾ ഉള്ള പോലെ തന്നെ എല്ലാ കാര്യത്തിനും ഞാൻ അവൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായി. എപ്പോഴും ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊരു വാക്ക് ഞാൻ അവനോട് ബർത്ത്ഡേ ആയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്. എൻ്റെ എല്ലാ കാര്യത്തിനും അമ്മ ഒപ്പം ഉണ്ടാവും. എന്ത് അവൻ എന്താവശ്യമാണ് അവനൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അവനോട് പറഞ്ഞു. Happy birthday!
ഇതുപോലെ ഒന്ന് ഹാപ്പി ആയിട്ട് ഞാൻ നോക്കും എന്ന് സന്തോഷത്തോടെ വെക്കും എന്നുള്ളത് ഞാൻ അവനോട് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞോളാം. അപ്പം പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, കേക്കിന് മെഴുകുതിരി ഒരു വയസ്സിൻ്റെ ഒക്കെ വെച്ചു, പക്ഷെ അത് കത്തിച്ചു വീണ മൂതിയാണ്. ചില ആരും പറഞ്ഞില്ല കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, അയ്യോ ഇതുപോലെ മുറിച്ചില്ലല്ലോ, പക്ഷേ കേക്ക് കത്തിച്ചില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു, എല്ലാവർക്കും പിന്നെ ഞങ്ങൾ കൊടുക്കായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഇത്രയും വീഡിയോ എടുത്തുകൊണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പത്തെ ഇതാണ് കേട്ടോ, അച്ചു അതായത് സച്ചുവിൻ്റെ ചേട്ടൻ, അവൻ അൻവിക്ക് എന്താണ് പാവക്കുട്ടി കൊടുക്കുകയാണ് കേട്ടോ. അവൻ അമ്മ വീഡിയോ എടുത്ത കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അറിയാൻ വയ്യ, എന്നാലും അവൻ മേടിച്ചു കേട്ടോ. മേടിച്ചിട്ട് പിന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്ത്. പിന്നെ ഞങ്ങളുടെ തമ്പുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവൻ കേക്ക് മുറിക്കുന്ന കണ്ടിട്ട് അവനും കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ചേച്ചിയും രാവിലേട്ടനും കൂടെ അവനെ കേക്ക് മുറിപ്പിക്കുന്നുണ്ട്. അതിന് മുന്നേ സച്ചു നമ്മുടെ അൻവിക്ക് ഷർട്ടും നിക്കറൊക്കെ വാങ്ങിച്ചു കൊടുത്തോട്ടോ. അപ്പോൾ അവനിത് മേടിച്ചിട്ടങ്ങ് തറയെ കളയും, അവൻ തന്നെ അത് പറഞ്ഞിപ്പോൾ തറയെ കളയുമെന്ന്, അതേപോലെ കളഞ്ഞു. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു, ഏട്ടൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ തമ്പു അതിന് കേക്ക് മുറിക്കാൻ പോകട്ടോ, തമ്പുവിന് വാശിയായിരുന്നു അവന് മുറിക്കണമെന്ന്. അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുത്തു, ജസ്റ്റ് ആണല്ലോ അവൻ്റെ ഒരു വയസ്സിലുള്ള ബർത്ത്ഡേയുടെ ഫോട്ടോ ഞാൻ ഇവിടെ ഇവിടെ എല്ലാം കൊടുക്കാം കേട്ടോ, അവർ കേക്ക് മുറിച്ച ഫോട്ടോ. അപ്പോൾ അതാ അവരുടെ കേക്ക് മുറിച്ച്. അപ്പം ചേച്ചി പറയാൻ അപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തമ്പുന് ഭയങ്കര നാണമായിരുന്നു, എന്നാലും അവൻ കൊടുത്തോട്ടോ. അപ്പം എന്താണ് കേക്കൊക്കെ മുറിച്ച് അവൻ ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി കേട്ടോ. പിന്നെ എന്താ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുകയാണ് ചെയ്തത് കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. ആദ്യമേ ഫുഡ് കൊടുത്തത് ഞാൻ പറഞ്ഞു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തോളൂ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കുട്ടി വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആയി മറക്കല്ലേ. നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി തന്നെ മുന്നോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ മറക്കാതെ നമ്മുടെ ഇനിയുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബർത്ത്ഡേ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോയെന്ന് കമൻറ്റിൽ പറയണം. പിന്നെന്താണ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ മാക്സിമം ഇനി വീഡിയോ സ്പീഡിൽ തന്നെ ഇടാനായിട്ട് നോക്കാം, കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് നോക്കാം കേട്ടോ, അത്രയേ വരാനുള്ളൂ. പിന്നെന്താ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.